അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തത് എഗെയിൻ ഒരു ബോട്ടിൽ വർക്കാണ്. പക്ഷേ ഇന്നത്തെ ഇത് ചെയ്യുന്നത് ഞാനല്ല കേട്ടോ, ഉമ്മച്ചാണ്. കാരണം ഞങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് ഒട്ടും ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ഡബ്ബ് ചെയ്യുന്നത് തന്നെ രാത്രി 12 മണിക്കാണ്. തീരെ ടൈം കിട്ടുന്നില്ല കേട്ടോ വീഡിയോ ചെയ്യാനൊന്നും. അപ്പോൾ നമ്മുടെ ചാനലിലെ കുറേ ദിവസത്തിന് വീഡിയോ ഇടാതെ ഇരിക്കാനും പറ്റില്ല, ബിക്കോസ് നമ്മുടെ ചാനലൊന്നും ഡൗൺ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഉമ്മച്ചിനെ കൊണ്ട് ചെയ്യിക്കാമെന്ന്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഉമ്മച്ചി ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വർക്ക് ബോട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ബേസ് കോട്ട് ഈ ബോട്ടിലിന് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഏത് കളറുള്ള ബോട്ടിൽ വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രീൻ കളറുള്ള ബോട്ടിലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഫുള്ളായിട്ട് ഒരു കളർ കൊടുക്കുകയാണ്. ഇത് ബ്ലാക്ക് അക്രാലിക് കളറാണ്. അതിങ്ങനെ ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഡാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നതല്ല, പെയിൻ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിൽ വർക്ക് ലീഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഏത് തരം ലീഫ് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ പറമ്പിൽ നിന്ന് കൊടുന്ന ഏതൊരു എന്തൊരു ചെടീൻ്റെ ഇലയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഇല എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ഗ്ലിറ്റർ പൗഡേഴ്സ് വേണം. ഞങ്ങളിപ്പോൾ ഒരു 5 കളർ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ലീഫിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഫെവിക്കോളാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ പൗഡർ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഇത് പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും, പിന്നെ ഇതുപോലുള്ള ചെറിയ കുഞ്ഞ് ബോട്ടിലായിട്ടും വാങ്ങാൻ കിട്ടും. പാക്കറ്റാണ് ഒന്നുകൂടി നല്ലത്, അതിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. അപ്പോൾ ഓരോ ലീഫിൽ നമ്മൾ അത് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഗ്ലിറ്റർ പൗഡർ. പിന്നെ ഈ ഒരു ലീഫിൻ്റെ മുകളിൽ ഈ ഒരു ഗ്ലിറ്റർ ഇട്ടിട്ട് അപ്പോൾ തന്നെ കൊട്ടി കളയുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതിൽ നന്നായിട്ട് ഈ ഒരു ഗ്ലിറ്റർ ഈ ലീഫുമ്പോൾ നന്നായിട്ട് ഒട്ടും. അപ്പോൾ അങ്ങനെ ഓരോ ലീഫും ഞങ്ങൾ ചെയ്തെടുക്കുകയാണ്. ഞങ്ങളെല്ലാം ഉമ്മച്ച് ചെയ്യുവാണ്. ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ വേണ്ടാട്ടേക്ക് അങ്ങനെ വന്നത്. അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാൻ ഒട്ടും ടൈം ഉണ്ടാവാറില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ പഠിപ്പൊക്കെ ഫുള്ള് ഫോണിൽ നോക്കിയിട്ടല്ലേ. അപ്പോൾ പഠിച്ച് എക്സാം എഴുതി കഴിയുമ്പോഴേക്കും ഫോണിൽ ചാർജും തീരും, പിന്നെ ഇരുട്ടാവും ചെയ്യും. ഞങ്ങൾ സിറ്റൗട്ടിൽ വെച്ചിട്ടാണ് സാധാരണ വീഡിയോ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഇരുട്ടാവും ചെയ്യും, ഫോണിൽ ചാർജും കഴിയും. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് പറ്റാത്തത്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചി ചെയ്തുതരാമെന്ന്. ഉമ്മച്ചി ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതാണ് അത്യാവശ്യമൊക്കെ. അപ്പോൾ ഉമ്മച്ചി ചെയ്തുതരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിത് ഓരോ ലീഫ് ഇതുപോലെ ഇങ്ങനെ ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കുവാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇത്ര കളേഴ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു കളർ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. അങ്ങനെ ആയാലും ഭംഗിയാണ്. ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആ വെച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ആ ലീഫിൽ ഗ്ലിറ്റർ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് ആ ഒരു ഗ്ലിറ്ററിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു ഗ്ലിറ്റർ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഉമ്മച്ച കണ്ടെത്തുന്ന ഒരു ട്രിക്കാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ലീഫ് നന്നായിട്ട് ഉണങ്ങാൻ വെക്കാം കേട്ടോ. എന്നിട്ട് അത് ഈ ഒരു ബോട്ടിലിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുവാണ്. അതിന് നമ്മൾ ഫെവിക്കോളിനാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യ ബോട്ടിലിൽ ഗ്ലൂ ആക്കി എന്നിട്ട് അങ്ങനെ ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ബാക്ക് ഭാഗത്ത് ഗ്ലൂ ആക്കിയിട്ട് അങ്ങനെ ഒട്ടിക്കാം. രണ്ട് തരത്തിലും വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ലീഫായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുവാണ്. ഇങ്ങനെ പല കളേഴ്സ് ഏത് കലർത്തി വെച്ചിട്ട് ഒട്ടിക്കുവാണ്. പിന്നെ ഈ ഒരു ലീഫിൻ്റെ മുകൾ ഭാഗമല്ലേ, ആ ഒരു തുമ്പ് ഭാഗം, അത് മേലേക്കായിട്ട് കുറച്ച് സൈഡിലേക്ക് അനുസരിച്ചിട്ട് ഒരേ ഡയറക്ഷനിലാക്കിയിട്ടാണ് ഞങ്ങൾ ഒട്ടിക്കുന്നത്, ഒരു ഒന്നുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും ചിരിച്ച് വെക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചപ്പോഴാണ് ഭംഗിയെന്ന് തോന്നി. പിന്നെ ആ ബോട്ടിലിൻ്റെ ഏറ്റവും മേലെ ഭാഗത്തായിട്ട് കണ്ടു നമ്മളൊരു ബ്ലൂ മെറ്റാലിക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
പിന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയസിൻ്റെ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും. എല്ലാവരും ഫോളോ ചെയ്യുക. ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.